ബിസ്മില്ലാഹിർറഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ ആധികാരികമായി യാതൊരുവിധ കളങ്കവുമില്ലാതെ ഇത്ര കാലമായിട്ടും ഇന്ന് വരെ നിലനിൽക്കുന്ന ചരിത്രം, ലോകം പടച്ചതു മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന ചരിത്രമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം. അവിടുത്തെ തുടർച്ച പറയുകയാണെങ്കിൽ ആദം നബിയിൽ നിന്നും ആണ് മനുഷ്യകുലത്തിനെ അള്ളാഹു പടച്ചത്. ഇദ്രീസ് നബിയിലൂടെ വന്ന്, നൂഹ് നബിയിലൂടെ വന്ന്, ഹൂദ് നബിയിലൂടെ വന്ന്, ഇബ്രാഹിം നബിയിലൂടെ വന്ന്, ഇസ്മാഹിൽ നബിയിലൂടെ വന്ന്, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ചരിത്രം നമ്മൾ വിശദീകരിച്ച് പറയുകയാണ്. ഇൻഷാല്ലാ ഈ നബിമാരുടെ ഇടയിലൊക്കെ കുറേ ആളുകളുണ്ട്. അതായത് ഇബ്രാഹിം നബിയുടെ മുകളിൽ യാസറോ ഉപ്പയുടെ പേര്, അതൊക്കെ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. ഇൻഷാല്ലാ അത് നമുക്ക് വിശദീകരിച്ച് പിന്നീട് പറയാം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ചരിത്രങ്ങളാണ്. ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്മാഹിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവിടുത്തെ സന്താന പരമ്പരയിലാണ് ഫിഹ്ർ പിറക്കുന്നത്, അതായത് ഖുറൈഷ് എന്നാണ് അവരുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 16-ാമത്തെ പിതാമഹനായ അദ്ദേഹത്തിൻ്റെ കുടുംബം ഖുറൈഷി എന്നും അതിനു മുമ്പുള്ള കുടുംബം കിനാനി എന്നും വിളിക്കപ്പെടുന്നു. ക്രിസ്തു വർഷം 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഹുസൈൻ്റെ മകൻ അബ്ദുൽ മനാഫ് അക്കാലത്തെ ഗോത്രത്തലവനായിരുന്നു. അദ്ദേഹം ഫിഹ്റിൻ്റെ 6-ാമത്തെ പൗത്രനാണ്. അബ്ദുൽ മനാഫ് വിളിപ്പേരാണ് കേട്ടോ. ശരിയായ പേര് മുഹീറത്ത് എന്നാണ്. നിഷ്കളങ്കനായിരുന്നു ആരും നോക്കിപ്പോകുന്ന ശാരീരിക പ്രകൃതി. ആളുകൾ സ്നേഹപൂർവ്വം കമറുൽ ബത്തുഹാഹ് എന്ന് വിളിച്ചു, അതായത് ബത്തുഹാഹിലെ ചന്ദ്രൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അത്രയും സൗന്ദര്യമുള്ളവരായിരുന്നു. അബ്ദുൽ മനാഫിന് ഹാഷിം, മുത്തലിബ്, നൌഫല്, അബ്ദുൽ ഷംസ് എന്നീ പുത്രന്മാരും ഉണ്ടായിരുന്നു. പിതാവിൻ്റെ മരണശേഷം കാര്യങ്ങൾ ഹാഷിമിൻ്റെ കൈക്ക് വന്നു. നികുതി പിരിക്കലും തീർത്ഥാടകർക്ക് ആതിഥ്യമരുളലും അവകാശ അധികാരങ്ങൾ ഹാഷിം കുടത്തിനായിരുന്നു. അതായത് ഈ ഹജ്ജിന്റെ വേള, ഹജ്ജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഈ ആ തീർത്ഥാടകർ എന്ന് പറയുമ്പം ഹജ്ജിന് വരുന്ന ആളുകളാണ് ഉദ്ദേശിക്കുന്നത്. ആദനബിന്റെ കാലം മുതലേ ഹജ്ജ് നടക്കുന്നുണ്ട്. അത് നമ്മൾ ആദനബിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹജ്ജ് ഇന്നത്തെ രൂപത്തിലാക്കിയത് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പക്ഷെ അവിടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ, തുടർന്നുള്ള ചരിത്രങ്ങളൊക്കെ വരും. അപ്പൊ ആ സംശയം നിങ്ങൾക്ക് വരും, അത് ഒഴിവാക്കാൻ പറഞ്ഞതാണ്. മക്കയിലും പരിസരങ്ങളിലും കടുത്ത ഭക്ഷ്യക്ഷാമം നേരിട്ട ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം അറബികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഇറച്ചിയും റൊട്ടിയും കൂട്ടി ഉണ്ടാക്കുന്ന സരിത എന്ന് പറയുന്ന ഒരു ഭക്ഷണമുണ്ട്. അത് ഹാഷിം എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിതരണം ചെയ്യും. ഈ പ്രവൃത്തി ഹാഷിമിന് നല്ല സന്തോഷമുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അതിനാൽ തന്നെ ഭക്ഷണം ഏത് കാലത്തും, പിന്നെ അവിടെ ആ തീന്മേശയിൽ ഭക്ഷണത്തിന് ഒരു ക്ഷാമം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഭരണമാറ്റങ്ങളൊക്കെ ഹാഷിമ് ഉണ്ടാക്കിയെടുത്തു. ഈ ശൈത്യകാലത്ത് യമനിലേക്കും എത്യോപ്യയിലേക്കും, ഉഷ്ണകാലത്ത് സിറിയയിലേക്കും അറബികളുടെ കച്ചവട യാത്ര തുടങ്ങിയത് ഹാഷിമിന്റെ കാലത്താണ്. അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ. അബ്ദുൽ മനാഫിന്റെ മറ്റൊരു പുത്രനാണ് അബ്ദുൽ ഷംസ്. നല്ല ഒരാളായിരുന്നു അദ്ദേഹം. മകൻ ഉമയ്യത്ത് പക്ഷേ വലിയ കുഴപ്പക്കാരനും കലഹപ്രിയനുമായിരുന്നു. ഈ ഉമയ്യത്ത് അത്ര നല്ല ഒരു ചിന്താധികാരനല്ല. കഹുബാലയത്തിന്റെ രക്ഷാപ്രവർത്തനം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഉമയ്യത്ത് ഹാഷിമുമായി ഇടയ്ക്കിടയ്ക്ക് വലിയ ചണ്ടകളൊക്കെ ഉണ്ടായിരുന്നു. വാശിയും വീറും ഒരുപാട് കാലം നിലനിന്നു. അങ്ങനെ ഈ കുടുംബം രണ്ടായി വിടരുകയാണ്. ബനു ഹാഷിം എന്നും ബനു ഹുമയ്യത്ത് എന്നും രണ്ടി വംശകരായി അവർ പിരിഞ്ഞു. ഹാഷിമിന് മദീനയിൽ നല്ലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആദി അയ്യൂബ് നജ്ജാർ കുടുംബക്കാരനാണ്. സിറിയയിലേക്കുള്ള കച്ചവട യാത്രക്കിടയിൽ ഹാഷിം മദീനയിലെ ഈ കൂട്ടുകാരനുമായി ഒരുപാട് കാലം സംവദിച്ചിരുന്നു. ഒരു യാത്രാവേളയിൽ നജ്ജാർ കുടുംബത്തിലെ പ്രശസ്തനായ ഷൈദിന്റെ പുത്രി സൽമയെ ഹാഷിം വിവാഹം ചെയ്തു. ഈ ചരിത്രം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് വിശദീകരിക്കാത്തത്. കുറച്ചു കാലം അവരൊന്നിച്ചു താമസിച്ചു. സൽമ ഗർഭിണിയായി. അക്കാലത്ത് സിറിയയിലേക്കുള്ള യാത്രാവേളയിൽ ഹാഷിം ഫലസ്തീനിലെ ഗാസയിൽ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. സൽമ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിന് ഷൈബത്തുൽ ഹംദ് എന്ന് പേരിട്ടു. ആയുസ് ഉള്ളവനായി തീരട്ടെ എന്ന് കരുതിയാണ് വയോധികൻ എന്നർത്ഥം വരുന്ന ഈ പേര് അവർ നൽകിയത്. ഈ പേരിന് വലിയ പ്രസക്തിയൊന്നുമില്ല, കാരണം അത് അന്നത്തെ കാലത്ത് ജാഹിലിയ കാലത്തുള്ള ഓരോ ചിന്താഗതിയായിരുന്നു. അതുപോലെ തന്നെ നെറ്റിത്തടത്തിന്റെ ഭാഗത്ത് കുറച്ച് മുടികൾ നിരച്ചതായി കുട്ടിക്ക് ചെറുപ്പം മുതലേ കണ്ടതുകൊണ്ട് ഈ പേര് വന്ന് എന്നും ഒരർത്ഥമുണ്ട്. ഏതായാലും അതെന്തായാലും അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഹാഷിം മദീനയിൽ വിവാഹിതനായതും കുഞ്ഞു പിറന്നതും മക്കയിൽ ആർക്കും അറിയില്ലായിരുന്നു. ഹാഷിമാണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്തു.
കുഞ്ഞിന് 7 വയസ്സായി. അതിനിടെ ആസിമിന്റെ സഹോദരൻ മുത്തലിബ് മദീനയിലെത്തി സഹോദരപുത്രനെ അറിയുവാൻ ഇടയായി. മക്കയിലെ പിതൃകുടുംബത്തിലേക്ക് കൊണ്ടുപോകുവാൻ താല്പര്യം കാണിച്ചു. സൽമ തൻ്റെ സഹോദരങ്ങളുടെ തുണയോടെയാണ് കുഞ്ഞിനെ ഇത്രകാലം വളർത്തിയെടുത്തത്. ഷൈബത്തിനെ വിട്ടുപിരിയാൻ സൽമയുടെ മനസ്സ് സമ്മതിച്ചില്ല. അനാഥനായി വളർന്ന ഷൈബത്തിന് പിതൃവ്യനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. മുത്തലിബിനോട് അടുത്ത് ഇടവൈകി. മുത്തലിബ് കുട്ടിയെ മക്കയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഗുണങ്ങൾ സൽമയെ പറഞ്ഞു മനസ്സിലാക്കി. അതോടെ സൽമ വഴങ്ങി. മുത്തലിബ് സഹോദരപുത്രനെയും കൂട്ടി മക്കയിലേക്ക് യാത്ര തിരിച്ചു. വല്ലാത്തൊരു യാത്ര, ഉമ്മയില്ലാത്ത യാത്ര. ഈ യാത്രയാണ് മദീനയിൽ പലതും നമ്മുടെ ചരിത്രം വൈതിരിവായത്. വൈമധ്യ കുട്ടിയെക്കുറിച്ച് ചോദിച്ചവരോടൊക്കെ എൻ്റെ അടിമയാണ് എന്നവർ ഉറക്കെ പറഞ്ഞു. മക്കയിലെത്തിയ ശേഷം അത് ഹാഷിമിൻ്റെ പുത്രൻ ഷൈബയാണെന്ന് പറഞ്ഞുവെങ്കിലും മുത്തലിബിൻ്റെ അടിമ അബ്ദുൽ മുത്തലിബ് എന്ന പേര് പിന്നീട് ആരും മറന്നതില്ല. ഷൈബത്തുൽ ഹംദ് ആ പേര് ഇവിടെ അവസാനിക്കുകയാണ്. മക്കയിൽ വളർന്നു വലുതായി. നീണ്ടു നിവർന്നുള്ള നടത്തവും ബലമുള്ള ശരീരവും നല്ല സുന്ദരമായ മുഖശ്രീയും അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉപ്പ എന്ന നിലയിൽ ആദ്യ പ്രകാശത്തിൻ്റെ കിരണം അബ്ദുൽ മുത്തലിബിൻ്റെ നെറ്റിയിൽ കാണാമായിരുന്നു. മനുഷ്യർക്കെന്ന പോലെ ഇതര ജീവികളോടും അദ്ദേഹത്തിന് വലിയ കരുണയായിരുന്നു. പർവ്വതങ്ങളുടെ മുകളിൽ കയറി അതിൻ്റെ ശിഖരങ്ങൾ, അതായത് പാറകളുടെയൊക്കെ മുകളിൽ കയറിയിട്ട് അവിടെയൊക്കെ ഭക്ഷണം വെച്ച് കൊടുത്ത് പക്ഷികൾക്ക് തീറ്റ നൽകുക എന്നത് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. ജാഹിലിയ ആചാരങ്ങളിൽ നിന്നെല്ലാം മാറി ജീവിച്ച അബ്ദുൽ മുത്തലിബ് ഉറ്റ കുടുംബ ബന്ധമുള്ളവരുമായുള്ള വിവാഹവും അതുപോലെ തന്നെ പെൺകുഞ്ഞുങ്ങളെ പെട്ടെന്നുള്ള വധിക്കുന്ന ചര്യയും മദ്യപാനം, വ്യഭിചാരം എന്നിവയും നിഷിദ്ധമാക്കി. അവയിൽ ഏർപ്പെടുന്നവർക്ക് ശിക്ഷ നിശ്ചയിച്ചു. നഗ്നരായി കഅബ പ്രദക്ഷിണം ചെയ്യുന്നതും ഒഴിവാക്കി. അതായത് ജാഹിലിയ കാലത്ത് കഅബയുടെ ചുറ്റും നഗ്നരായിട്ട് ഇങ്ങനെ നടക്കും, അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതൊക്കെ ജാഹിലിയ കാലത്തുള്ള മാറ്റങ്ങളാണ് കേട്ടോ, അതൊക്കെ എടുത്തു കളഞ്ഞു. അതൊക്കെ അബ്ദുൽ മുത്തലിബിൻ്റെ വലിയ ഒരു കൈവന്നെയാണ് ആ നടന്നതൊക്കെ. മോഷ്ടാവിൻ്റെ കരം ഛേദിക്കണമെന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടായിരുന്നു. നേർച്ചക്കടം വീട്ടുക, യുദ്ധ നിഷിദ്ധമാക്കിയ മാസങ്ങളെ ആദരിക്കുക, ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ കർശന നിലപാടുള്ളവരായിരുന്നു അദ്ദേഹം. വധത്തിന് മുമ്പ്, അതായത് വധശിക്ഷയ്ക്ക് വിധിച്ചവരെ 100 ഒട്ടകം വാങ്ങി പിയ ഈടാക്കിയതിന് ശേഷം വെറുതെ വിടുക എന്നതും അദ്ദേഹത്തിൻ്റെ നയമായിരുന്നു. ഏകനായ ശ്രേഷ്ഠാവിനെ വിശ്വസിച്ചിരുന്ന അബ്ദുൽ മുത്തലിബ് ജീവിതാന്ത്യം വരെ ബിംബാരാധന നടത്തിയിട്ടില്ല. റമദാനിൽ അദ്ദേഹം ഇറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കെ ഈ മാസത്തിൽ എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുക അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് കാഴ്ചയായിരുന്നു. മകൻ ഹാരിസിനെയും കൂട്ടി അദ്ദേഹം മക്കയുടെ പ്രദേശങ്ങളിൽ നിന്നും ഒട്ടകപ്പുറത്ത് വെള്ളം കയറ്റി കൊണ്ടുവന്ന് അത് വലിയ ഹൗദുകളിൽ നിറക്കുകയും ഹാജിമാർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയും അദ്ദേഹം ചെയ്യുമായിരുന്നു. നല്ല നല്ല സ്വഭാവത്തിന് ഉടമകളാണ് എന്നത് തന്നെയാണ് ഇതിൻ്റെ ചുരുക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകും, ഭൂതാലുവിൻ്റെ വരവോടുകൂടി നബിക്കുള്ള വഴി തെളിയിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യുന്നത്. ഇൻഷാല്ലാ ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ മുത്തുനബിയുടെ നമുക്ക് പറയാനുണ്ട്. ഓരോ ദിവസവും കുറേശ്ശെ കുറേശ്ശെ നമുക്ക് പറഞ്ഞ് കേൾക്കണം. ചരിത്രം ആദ്യം മുതൽ പറയുന്നത് കൊണ്ട് തന്നെ ഓരോ ഭാഗത്തിനും ശരീരത്തിനും മനസ്സിനും കുളിർമയുള്ള വാക്കുകൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓരോ ചരിത്രത്തിൻ്റെ ഓരോ പശ്ചാത്തലം ഉണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരുപാട് സംഭവ ബഹുലമായ സംഭവങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവിടുത്തെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൈർ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.